വ്യായാമം എന്നത് ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നായി വിലയിരുത്തുന്നു. ഈ രീതിയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു രംഗമാണ് ബോഡി ബിൽഡിംഗ്. ബോഡി ബിൽഡിംഗ് രംഗത്ത് അധികായന്മാരായ കുറച്ച് വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, കെവിൻ ലെവറോൺ. അമേരിക്കൻ പ്രൊഫഷണൽ ബോഡി ബിൽഡർ, ബ്ലോഗർ, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് കെവിൻ മാർക്ക് ലെവറോൺ. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ 68 IFBB പ്രൊഫഷണൽ മത്സരങ്ങളിൽ ലെവറോൺ മത്സരിച്ചു. 1990s ഏറ്റവും മികച്ച ബോഡി ബിൽഡർമാരിൽ ഒരാളായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1964 July 16 മേരിലാൻഡിലെ ബാൾട്ടിമോറിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ബോഡി ബിൽഡിംഗ് മേഖലയിലേക്ക് തിരിയുവാൻ കെവിന് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിന്റെ കസിനായിരുന്നു. NPC ഫൈനലിൽ ഒന്നാം സ്ഥാനം ശേഷം 1991 ലെവറോൺ തന്റെ പ്രൊഫഷണൽ IFBB കരിയർ ആരംഭിച്ചു. പിന്നീട് 1922 മിസ്റ്റർ ഒളിമ്പ്യ മത്സരത്തിൽ കെവിൻ രണ്ടാം സ്ഥാനം നേടുകയും ചെയ്തു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 1993 വർക്കൌട്ടിനിടെ അദ്ദേഹത്തിന് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചു. ഏറെ നാളത്തെ വിശ്രമങ്ങൾക്കൊടുവിലാണ് ഇദ്ദേഹം തിരികെ മത്സരരംഗത്തേക്ക് എത്തിയത്. നമ്പർ 9, ലൂ ഫെറിഗ്നോ. അമേരിക്കൻ അഭിനേതാവ്, ഫിറ്റ്നസ് പരിശീലകൻ, പ്രൊഫഷണൽ ബോഡി ബിൽഡർ എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ലൂയിസ് ജൂഡ് ഫെറിഗ്നോ. ബോഡി ബിൽഡിംഗ് രംഗത്ത് നിരവധിയായ പുരസ്കാരങ്ങൾ നേടിയ ഇദ്ദേഹം അഭിനയ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്. ചെവിയിൽ അണുബാധ ഉണ്ടാവുകയും 80% വരെ കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇദ്ദേഹം ബോഡി ബിൽഡിംഗ് രംഗത്ത് താല്പര്യം കാണിക്കുകയും ആ മേഖലയിലേക്ക് എത്തുകയും ചെയ്തു. ദാരിദ്ര്യം വേട്ടയാടിയിരുന്ന കാലത്ത് സ്വന്തമായി സിമന്റ് കൊണ്ട് നിർമ്മിച്ച ഭാരം ഉപയോഗിച്ചായിരുന്നു ഇദ്ദേഹം പരിശീലനം നടത്തിയിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോഡി ബിൽഡർമാരിൽ ഒരാളായി ഇദ്ദേഹം മാറുകയും ചെയ്തു. നമ്പർ 8, ഡെന്നിസ് വോൾഫ്. ജർമ്മൻ സ്വദേശിയായ ബോഡി ബിൽഡറാണ് ഡെന്നിസ് വോൾഫ്. 1978 October 30 ഇദ്ദേഹം ജനിക്കുന്നത്. വളരെ മനോഹരവും ശക്തവുമായ ശരീരഘടനയാണ് ഡെന്നിസിനുള്ളത്. 2014 അർണോൾഡ് ക്ലാസിക് ചാമ്പ്യനായ ഇദ്ദേഹം 2015 മിസ്റ്റർ ഒളിമ്പ്യയിൽ 4th സ്ഥാനം നേടുകയും ചെയ്തു. ഈ രീതിയിൽ നിരവധിയായ പ്രകടനവേദിയിൽ ഇദ്ദേഹം സമ്മാനാർഹനായി മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ജർമ്മൻ, റഷ്യ എന്നീ ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ബിഗ് ബാഡ് വൂൾഫ് എന്ന പേരിലാണ് ഇദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. ചെറുപ്പത്തിൽ ആയോധന കലകളോടായിരുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത്. ഇതുവഴി ഇദ്ദേഹം വെയ്റ്റ് ട്രെയിനിങ് താല്പര്യം കാണിക്കുകയും പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന അംഗീകാരമായി കണക്കാക്കുന്നത് 2014 അർണോൾഡ് ക്ലാസിക് ചാമ്പ്യൻ പട്ടമാണ്. നമ്പർ 7, മുസ്തഫ ഇസ്മയിൽ. അത്ഭുതപ്പെടുന്ന തരത്തിൽ ശരീരഘടനയുള്ള വ്യക്തിയാണ് മുസ്തഫ ഇസ്മയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈസെപ്സ് ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഈജിപ്തിലാണ് മുസ്തഫയുടെ സ്വദേശം. കൈകളുടെ അതിയായ വലുപ്പം മൂലം ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. ഈ രീതിയിൽ റെക്കോർഡ് കരസ്ഥമാക്കിയ ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. 1988 ഈജിപ്തിലെ നഗരപ്രദേശത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ റെക്കോർഡ് നേട്ടത്തെ സംബന്ധിച്ച് നിരവധിയായ അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലുള്ള തന്ത്രങ്ങളും ഇല്ലാതെ സ്വാഭാവികമായ രീതിയിലുള്ള ഒന്നാണിതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ബൈസെപ്സിന് ഏകദേശം 30 inches നീളമുണ്ട്. രൂപത്തിൽ സാദൃശ്യമുള്ളതിനാൽ പോപ്പോയ് എന്ന പേരിലും മുസ്തഫ അറിയപ്പെടുന്നു. വർഷങ്ങൾ നീണ്ട പരിശീലനങ്ങളുടെ ഫലമായാണിതെന്ന് മുസ്തഫ പറയുന്നു. നമ്പർ 6, ലീ ഹനേ. അമേരിക്കൻ പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ് ലീ ഹാനേ. ഏറ്റവും അധികം മിസ്റ്റർ ഒളിമ്പിയ കിരീടങ്ങൾ നേടിയ റെക്കോർഡ് റോണി കോൾമാനുമായി ഇദ്ദേഹം പങ്കിടുന്നു. 1959 January 11 ഇദ്ദേഹം ജനിക്കുന്നത്. സ്പാർട്ടൻബർഗിലാണ് ഇദ്ദേഹം വളർന്നത്. സ്പാർട്ടൻബർഗ് മെത്തഡിസ്റ്റ് കോളേജിൽ നിന്നും ബിരുദധാരിയായ ഹാനെ യൂത്ത് കൗൺസിലിൽ ബിരുദം നേടി. ഇദ്ദേഹം പ്രസിഡൻഷ്യൽ കൗൺസിൽ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് ചെയർമാനായി നിയമിതനായിട്ടുണ്ട്. വളരെ ചെറിയ കാലയളവിൽ ബോഡി ബിൽഡിന്റെ രംഗത്ത് നിരവധിയായ എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ ഇദ്ദേഹം കരസ്ഥമാക്കി. ഇന്ന് പരിശീലകൻ എന്ന മേഖലയിലാണ് ഇദ്ദേഹം തിളങ്ങുന്നത്. ഇത് സംബന്ധിച്ച നിരവധിയായ പരിപാടികളും ഇദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ബോഡി ബിൽഡിന്റെ രംഗത്ത് വലിയൊരു ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്നും തകർക്കുവാൻ കഴിയാത്ത നിരവധി റെക്കോർഡുകളും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നമ്പർ 5, ജോണിയോ ജാക്സൺ. 1971 January 30 അമേരിക്കയിൽ ജനിച്ച പ്രസിദ്ധനായ ബോഡി ബിൽഡറാണ് ജോണിയോ ജാക്സൺ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അപ്പർ ബോഡികളിലൊന്ന് ഇദ്ദേഹത്തിന്റേതായി വിലയിരുത്തുന്നു. 2003 ആദ്യമായി മിസ്റ്റർ ഒളിമ്പ്യ മത്സരത്തിൽ പങ്കെടുത്ത ഇദ്ദേഹത്തിന് 11th സ്ഥാനം കൊണ്ട് തൃപ്തനാകേണ്ടി വന്നു. എന്നാൽ പിന്നീട് പല മത്സരങ്ങളിലും ഇദ്ദേഹം 1st സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. തന്റെ ശാരീരിക ക്ഷമത തെളിയിക്കുന്ന നിരവധിയായ അത്ഭുത പ്രകടനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ 465 pounds ഭാരമുയർത്തിയ ഒന്നായിരുന്നു.
2003 തിരിച്ചടിക്ക് പകരമായി ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 2009 ജാക്സൺ മിസ്റ്റർ ഒളിമ്പിയ പട്ടം കരസ്ഥമാക്കി. ഡെഡ് ലിഫ്റ്റിംഗിൽ 1428 pounds ഭാരം ഉയർത്തിയ ഇദ്ദേഹം ആ മേഖലയിലും തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമ്പർ 4, അർണോൾഡ് ഷ്വാസ്നേഗർ. ബോഡി ബിൽഡിംഗ് എന്ന രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നേക്കാവുന്ന ഒരു വ്യക്തിയാണ് അർണോൾഡ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ബോഡി ബിൽഡർമാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇന്ന് കാലിഫോർണിയയിലെ ഗവർണറാണ് അർണോൾഡ്. ഇതുകൂടാതെ അഭിനേതാവ്, വ്യവസായി, നിർമ്മാതാവ് എന്നീ നിലകളിലും ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഇദ്ദേഹം നായകനായി എത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിജയമാണ് നേടിയത്. ഇവയിലൊന്നാണ് ദ ടെർമിനേറ്റർ എന്ന ചലച്ചിത്രം. ബോഡി ബിൽഡിംഗ് എന്ന രംഗത്ത് അധികായനായ ഇദ്ദേഹം ഒട്ടനവധി തവണ മിസ്റ്റർ ഒളിമ്പ്യ പട്ടം നേടിയിട്ടുണ്ട്. കൂടാതെ പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ ഇനങ്ങളിലും ഇദ്ദേഹം തന്റേതായ വിജയഗാഥ രചിച്ചിട്ടുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ഈ മേഖലയോട് അതിയായ താല്പര്യം ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. നമ്പർ 3, കൈ ഗിരി. അമേരിക്കൻ പ്രൊഫഷണൽ ബോഡി ബിൽഡർ, അഭിനേതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് കൈ ഗ്രീൻ. മിസ്റ്റർ ഒളിമ്പ്യ മത്സരത്തിൽ 2012, 2013, 2014 എന്നീ വർഷങ്ങളിൽ ഇദ്ദേഹം രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട്. 1975 July 12 ന്യൂയോർക്ക് നഗരത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ബോഡി ബിൽഡിങ്ങിനോട് ഇദ്ദേഹത്തിന് അഭിനിവേശമുണ്ടായിരുന്നു. ദ്രുതഗതിയിലുള്ള ഇദ്ദേഹത്തിന്റെ ശരീര വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തി. ജോണി ലാർഡ്സ് ജിമ്മിലാണ് ഇദ്ദേഹം ആദ്യം എത്തിച്ചേർന്നത്. ഇവിടുത്തെ ട്രെയിനറായ ജാക്കോ പനട്ടോസ് ആണ് ഇദ്ദേഹത്തെ ഈ തരത്തിലേക്ക് എത്തിച്ചത്. 2011 ന്യൂയോർക്ക് പ്രോ ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഇദ്ദേഹത്തിന്റെ ജീവിതകാലയളവിൽ നിരവധിയായ വിവാദങ്ങളിലൂടെയും ഇദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ഇതിനുശേഷം നിരവധിയായ ഡോക്യുമെന്ററികളിലും ചലച്ചിത്രങ്ങളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്പർ 2, ഫ്ലെക്സ് വീലർ. 4 times അർണോൾഡ് ക്ലാസിക് കിരീടം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഫ്ലെക്സ് വീലർ. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബോഡി ബിൽഡർമാരിൽ ഒരാളാണ് ഫ്ലെക്സ് എന്ന് അർണോൾഡ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്റെ ഒപ്പം മത്സരിച്ചവരിൽ ഏറ്റവും കരുത്തനായ പോരാളി ഇദ്ദേഹമാണെന്ന് റോണി കോൾമാനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാലിഫോർണിയയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ചെറുപ്പകാലത്ത് ഏറെ ദാരിദ്ര്യപരമായ ചുറ്റുപാടിലാണ് ഇദ്ദേഹം ജീവിച്ചത്. പഠിക്കാൻ മികവ് പുലർത്തിയില്ല എങ്കിലും കായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ വീലർ നേടിയെടുത്തു. ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ വീലർ ബോഡി ബിൽഡിംഗ് രംഗത്ത് കടന്നു വരികയായിരുന്നു. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലുള്ള ഹ്രസ്വകാല ജീവിതത്തിന് ശേഷം ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആകുവാൻ വീലർ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1983 ആദ്യമായി മത്സരിച്ച NCP മിസ്റ്റർ കാലിഫോർണിയ മത്സരത്തിൽ ഇദ്ദേഹം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. നമ്പർ 1, റോണി കോൾമാൻ. അർണോൾഡിനെ വിശേഷിപ്പിച്ചതിന് സമാനമായി ബോഡി ബിൽഡിംഗ് രംഗത്ത് അതികായനായ വ്യക്തിയാണ് റോണി കോൾമാൻ. ഒട്ടേറെ ജീവിതകഥകൾ ഇദ്ദേഹത്തിന് പറയുവാനുണ്ട്. അതിൽ സങ്കടത്തിന്റെയും അത്യുന്നതയുടെയും രേഖകൾ ഏറെയുണ്ട്. റോണി ഡീൻ കോൾമാൻ എന്ന ഇദ്ദേഹം 1964 May 13 ജനിക്കുന്നത്. അമേരിക്കയാണ് ജന്മദേശം. തുടർച്ചയായ 8 years മിസ്റ്റർ ഒളിമ്പ്യ കിരീടം നേടിയ ഇദ്ദേഹം എക്കാലത്തെയും മികച്ച ബോഡി ബിൽഡറാണ്. 1984 ഗ്രാബിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇദ്ദേഹം ബിരുദം നേടി. കൂടാതെ ഇദ്ദേഹം ഫുട്ബോൾ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നാളുകൾക്ക് ശേഷം ഇദ്ദേഹം പോലീസ് സേനയിൽ പ്രവേശിക്കുകയും ഇവിടെ വെച്ച് സഹപ്രവർത്തകന്റെ നിർദ്ദേശപ്രകാരം ജിമ്മിൽ ചേരുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഇതാണ് തന്റെ വഴിയെന്ന് ഇദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു. എക്കാലത്തും ബോഡി ബിൽഡിംഗ് മേഖലയുടെ മുഖമുദ്രയായി റോണി കോൾമാൻ അറിയപ്പെടുന്നു. ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ.